ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വിസ് ബർഗർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിനു മുൻപ് ചെയ്തിട്ടുള്ള എല്ലാ കേക്ക് റെസിപ്പികൾക്കും വളരെ നല്ല പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് ഒരു കേക്ക് റെസിപ്പി തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഒരു അറബിക് കേക്കാണ്. ബസ്ബൗസ, സെമോലിന, റവാനി എന്നൊക്കെ ഇതിനെ പറയും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ റവ കൊണ്ടുള്ള ഒരു കേക്ക്, അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന് തൊട്ടായിട്ട് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് എനാബിൾ ചെയ്താലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ കേക്കിന് വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് റവ എടുത്തു വച്ചിട്ടുണ്ട്. 300 ഗ്രാം റവയാണ് എടുത്തു വച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഒരു 100 ഗ്രാം മൈദ, ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. മറ്റൊരു ബൗളിൽ ഞാനിവിടെ ഒരു 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. വൈറ്റും യെല്ലോന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട, ഒരുമിച്ച് തന്നെ നമുക്ക് പൊട്ടിച്ചിടാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 100 ഗ്രാം പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, 100 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഒരു വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മരത്തവി വെച്ചിട്ടോ അങ്ങനെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്താലും മതി. നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ട, നമ്മുടെ എഗ്ഗൊക്കെ ഇപ്പോൾ ശരിക്കും നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുമിച്ച് നമ്മളിത് ആഡ് ചെയ്യാൻ പാടില്ല, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഈ ബീറ്റർ കൊണ്ട് തന്നെ നമുക്കിത് ഇളക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 60 ml പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പാലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം, ചൂടുള്ളതോ അതുപോലെ തന്നെ തണുപ്പുള്ളതോ ആവരുത്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാനൊരു 50 ml ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കരുത്. ഞാനിവിടെ ഒരു പാത്രം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിൽ അടിഭാഗത്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കണ്ട അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ട് വരേണ്ടത്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കാം, ഒരു 2-3 പ്രാവശ്യം. എന്നിട്ട് നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. ഏകദേശം ഒരു 30 മിനിറ്റ് ആകുമ്പോഴേക്കും റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ചൂടനുസരിച്ച് വേണം നമ്മൾ ഇതിൻ്റെ ടൈമൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശം ഓവനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിലും ബേക്ക് ചെയ്തെടുക്കാം. അത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു, നമ്മുടെ ഓറിയോ കേക്കിൻ്റെ റെസിപ്പി ചെയ്തപ്പോൾ എങ്ങനെയാണ് ഓവനില്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് പോയി കാണാം കണ്ടിട്ടില്ലാത്തവർ. അപ്പം നമുക്കിത് ഓവനിലേക്ക് വെച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പൊടിക്കാത്ത പഞ്ചസാരയാണ്, അതായത് നമ്മൾ സാധാ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പഞ്ചസാര. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് വെള്ളം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്, ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഇട്ടിട്ടുള്ള ഈ പഞ്ചസാര മുഴുവൻ നമ്മുടെ ഈ വെള്ളത്തിൽ അലിഞ്ഞു വരും. അലിഞ്ഞതിന് ശേഷം ഒന്ന് തിളച്ചു വരണം. അതുവരെ നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഫുള്ളായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ. ഇപ്പം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 മുറി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. ചൂടാറുമ്പോൾ നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ, അതായത് വെള്ളത്തിൽ അലിഞ്ഞിട്ടുള്ള പഞ്ചസാരയൊക്കെ ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. കേക്ക് ശരിക്കും ബേക്കായി വന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ ചൂടനുസരിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഞാനിവിടെ 30 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. 160 ഡിഗ്രിയിൽ എൻ്റെ ഓവൻ കുറച്ച് ചൂട് കൂടിയ ടൈപ്പ് ഓവൺ ആയതുകൊണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ഓരോ കയ്യിൽ വീതം ഈ കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഓരോ കയ്യിൽ വീതം പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇത് അധികമല്ലേ, ഷുഗർ സിറപ്പ് ഒരുപാട് കൂടുതലാണല്ലോ എന്നൊക്കെ. പക്ഷേ ഈ ഷുഗർ സിറപ്പ് മുഴുവൻ നമ്മുടെ ഈ കേക്ക് വലിച്ചെടുത്തോളും. ശരിക്കും ഇതും കൂടി ചേരുമ്പോഴാണ് ആ ഒരു മധുരമൊക്കെ കറക്റ്റ് ആവുക. നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് കറക്റ്റ് ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ കേക്ക് നമുക്ക് ഇപ്പെടുക്കണമെങ്കിൽ ഇപ്പം എടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഒരു 5-6 മണിക്കൂറെങ്കിലും വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഓവർ നൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ മുഴുവൻ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഒരു കത്തിയോണ്ടോ അല്ലെങ്കിൽ ഒരു പാലറ്റ് നൈഫോണ്ടോ എന്തുകൊണ്ടെങ്കിലും ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. നോക്കിയ നല്ല സൂപ്പർ കേക്കല്ലേ? ഹാബി പറക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ആ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കണ്ടാൽ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ മോയിസ്റ്റ് കേക്കാണിത്. നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ടെക്സ്ചർ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻ്റൊക്കെ പറയണം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന് തൊട്ടായിട്ട് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് എനാബിൾ ചെയ്താലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.